തന്റെ ഭാര്യയെ പിണങ്ങിപ്പോയതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ടെന്ന് കുട്ടപ്പൻ പറഞ്ഞു പരത്തിയെന്ന സംശയത്തിൽ ഇണക്കനടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി അവശനാക്കി പിന്നീട് ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തി കുട്ടപ്പൻ കൊലക്കേസിൽ പ്രതിയായ ലൈബുവിന്റെ മൊഴികേട്ട് ഞെട്ടി പോലീസ് ശനിയാഴ്ചയാണ് ചണ്ണപ്പേട്ട മെത്രാൻതോട്ടം 4 സെന്റ് കോളനിയിൽ കമ്പകത്തുമുട്ടിൽ വീട്ടിൽ കുട്ടപ്പനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയത് തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത കൊല്ലപ്പെട്ട കുട്ടപ്പന്റെ സുഹൃത്തായ വനത്തുമുക്ക് ഇടക്കുന്നിൽ വീട്ടിൽ ലൈബുവിനെ ഇന്നലെ ഉച്ചയോടെ അറസ്റ്റ് ചെയ്തു മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കുട്ടപ്പനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ വീട്ടിലേക്ക് എത്തിക്കുകയും മദ്യം നൽകി അവശനാക്കിയ ശേഷം കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് മുഖത്തും തലയിലും നെഞ്ചിലും അടക്കം വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ച ചണ്ണപ്പേട്ടയിൽ ഉണ്ടായ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരു കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൽ ഈ ലൈബു കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് സുഹൃത്തുക്കളായിരുന്നു അതിൽ ഈ മുൻപ് സുഹൃത്തുക്കളായിരുന്നു അത് ഈ കുട്ടപ്പന് ലൈബുവിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തോ അനാവശ്യങ്ങൾ പറഞ്ഞ് അവരുടെ ഭാര്യയെ പിണങ്ങിപ്പോയത് മറ്റെന്തോ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ് അങ്ങനൊരു കാരണം പുള്ളി അവിടെയും പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കൊരു സംശയം തോന്നി അങ്ങനെ കുട്ടപ്പനെ അയാൾ ഉച്ചയോടുകൂടി ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലേക്ക് പോയി നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന് മദ്യമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിള്ളവ് ഒപ്പിച്ച് കൊണ്ടുവന്ന് അതിന് ശേഷമാണ് ഒരു വൈകുന്നേരം ത്തോടുകൂടിയാണ് അയാളെ അവശനാക്കിയിട്ട് മദ്യപിപ്പിച്ച് അവശനാക്കിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് അപ്പോൾ അതിലേക്ക് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉച്ചയോടെ ലൈബുവിൻ്റെ വീട്ടിലെത്തിയ പിതാവിനെ ഏഴരയായിട്ടും കാണാതായതോടെ മകൻ വിഷ്ണു തിരക്കിയെത്തിയപ്പോഴാണ് കൊലപാതകം നടക്കുന്നത് കൊലപാതകം കണ്ടോടിയ വിഷ്ണു നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീടെത്തിയ അഞ്ചൽ പോലീസ് ഉടൻ ലൈബുവിനെ പിടികൂടുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ലൈബുവിനെ തെളിവെടുപ്പിനും വൈദ്യപരിശോധനകൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ സൈജുനാഥിൻ്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് നാട്ടുവാർത്ത അഞ്ചൽ